നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ ഗെയിംസിന് ടീമിനെ അയക്കാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് കല്യാൺ ചൗബേ ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി നേടിയെടുത്തത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അനുമതി കിട്ടിക്കഴിഞ്ഞാൽ കളിക്കാൻ കളിക്കാരില്ലെങ്കിൽ എന്ത് ചെയ്യും? ഏഷ്യൻ ഗെയിംസ് ഫിഫയുടെ വിൻഡോയുടെ പുറത്താണ് നടക്കുന്നതെന്നും അതിനാൽ തന്നെ കളിക്കാരെ അയക്കില്ലെന്നുമാണ് ISL ക്ലബ്ബുകളുടെ നിലപാട്. ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ഇഗോർ സ്റ്റിമാച്ച് ഭീഷണിയുടെ സ്വരത്തിലും യാചനയുടെ സ്വരത്തിലുമൊക്കെ പറഞ്ഞിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അവസാനം ഒരു ക്ലബ്ബ് രണ്ട് കളിക്കാരെയെങ്കിലും വിട്ടു നൽകണമെന്ന് പോലും അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്നിട്ടും ക്ലബ്ബുകൾ കളിക്കാരെ വിട്ടു നൽകിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് AFFന്റെ പ്രസിഡന്റ് കൂടിയായ കല്യാൺ ചൗബേ രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ക്ലബ്ബും രാജ്യത്തെക്കാൾ വലുതല്ല, അതാണ് അതിൻ്റെ ബോട്ടം ലൈൻ. 10 ISL ക്ലബ്ബുകൾ തങ്ങളുടെ താരങ്ങളെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് വിട്ടു നൽകാൻ വിസമ്മതിച്ചിരുന്നു. കാരണം ഫിഫയുടെ വിൻഡോയുടെ അണ്ടറിലുള്ള മത്സരമല്ല ഏഷ്യൻ ഗെയിംസിലേത്. അതുകൊണ്ടാണ് താരങ്ങളെ ക്ലബ്ബുകൾ വിട്ടു നൽകാത്തത്. അതുകൊണ്ട് കളിക്കാരെ ലഭ്യമാക്കാനുള്ള ഒരേ ഒരു ലോജിക്കൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ലീഗ് മാറ്റിവെക്കുക എന്നതാണ്. ഇത് AFF പ്രസിഡന്റിന്റെ റിക്വസ്റ്റ് ആണ്. ആവശ്യമെങ്കിൽ FSDL ഞാൻ ഔദ്യോഗികമായി കത്തെഴുതും. ഫിഫയുടെ വിൻഡോയ്ക്ക് പുറത്താണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എന്ന ക്ലബ്ബുകളുടെ വിശദീകരണം ആഗോളവേദിയിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള കളിക്കാരുടെ അവസരം നിഷേധിക്കുന്നതിന് അടിസ്ഥാനമാകില്ല. AIFF പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ പേഴ്സണൽ കപ്പാസിറ്റി ഉപയോഗിച്ച് ക്ലബ്ബ് ഉടമകളോട് അവരെ നാഷണൽ ഡ്യൂട്ടിക്കായി അയക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കും. ലീഗ് മാറ്റിവെച്ചാൽ എല്ലാവർക്കും അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. എല്ലാ ടീമുകൾക്കും ഫുൾ സ്ക്വാഡുമായി മത്സരം തുടങ്ങുകയും ചെയ്യാം. September 21 പകരം 10 ദിവസത്തിന് ശേഷം ലീഗ് ആരംഭിക്കുന്ന രീതിയിലേക്കാണ് മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നത്. ഇതായിരുന്നു കല്യാൺ ചൗബേയുടെ വാക്കുകൾ. നമുക്കറിയാം, ഏഷ്യയുടെ തുടങ്ങുന്നത് September 19 ISL തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് September 21 ISL ക്ലബ്ബുകളൊന്നും തന്നെ കളിക്കാരെ വിട്ടു നൽകാത്ത സാഹചര്യത്തിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് AFFന്റെ മുന്നിലുള്ളതെന്നാണ് കല്യാൺ ചൗബേ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും ISL തുടങ്ങുന്നത്.